ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ ഇന്ന് മാർക്കറ്റ് എങ്ങനെ സമാപിച്ചു, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണ്, ടോപ്പ് ലൂസേഴ്സ് ആയ സ്റ്റോക്കിൽ ഏതൊക്കെ, സ്വിംഗ് ട്രേഡിങ്ങിന് ഫോക്കസ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കിൽ ഏതൊക്കെയാണ്, അതോടൊപ്പം കഴിഞ്ഞ 4 മാസമായിട്ട് മികച്ച നേട്ടം നൽകിയ സ്റ്റോക്കുകൾ, ഇപ്പോൾ ഇനിയും നേട്ടം തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. അപ്പോൾ ഈ സ്റ്റോക്കുകൾ ഒരിക്കലും നിങ്ങൾ സെല് ചെയ്യരുത്. അപ്പൊ അത് എവർഗ്രീൻ സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് കൂടി നോക്കുന്നു. അപ്പൊ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഇൻഡെക്സ് ഇന്ന് എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ഇപ്പൊ നിഫ്റ്റി ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ഇന്നലെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്യുന്നതാണ്, ബട്ട് ഇന്ന് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല, നല്ല ഒരു ഇറക്കമാണ്. 265 പോയിന്റ്സ് ഡൗൺ പോയിട്ടുണ്ട്. സോ ഇനി ഒരു 23,000 ആ ഒരു റേഞ്ചിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റി 1.31% ആണ് ഡൗൺ ആയിരിക്കുന്നത്, 718 പോയിന്റ്സ് ഡൗൺ. ദെൻ ഫിൻ നിഫ്റ്റി സൈഡ് വേസ് 1.65% ഡൗൺ പോയിട്ടുണ്ട്, 395 പോയിന്റ്സ് ഡൗൺ ആണ്. മിഡ് ക്യാപ്പും 1.3% ഡൗൺ പോയിട്ടുണ്ട്, 162 പോയിന്റ്സ് ഡൗൺ. നല്ലൊരു ഹൈ സെല്ലിംഗ്, 11,000 ആ ഒരു റേഞ്ച് മിഡ് ക്യാപ്പിൽ വരാൻ സാധ്യതയുണ്ട്. സെൻസസും 1% ഡൗൺ ആണ്. ഗോൾഡ് ഹെവി സെല്ലിംഗ് ആണ്, 74,400. അത് കഴിഞ്ഞാൽ 72,800 ആ ഒരു റേഞ്ചിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ 72,800 വരെ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അക്കുമുലേറ്റ് ചെയ്യാം. ഗോൾഡ് ദീസ് നല്ലൊരു ടൈമാണ് ഇൻവെസ്റ്റ്മെന്റിന്, അപ്പം അതുവരെ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ക്രൂഡ് ഓയിൽ ഇന്ന് 35 പോയിന്റ്സ് പോസിറ്റീവ് ആയിട്ടുണ്ട്, എന്നാലും സൈഡ് വേസ് തന്നെയാണ്. ദെൻ സിൽവർ 300 പോയിന്റ്സ് കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് നേരത്തെ പറഞ്ഞത് അച്ചീവ് ചെയ്യാം, ഡൗൺ തന്നെയാണ്. ഓവറോളായിട്ട് ഇൻഡെക്സ്, കമോഡിറ്റീസ് എല്ലാം തന്നെ ഡൗൺ ട്രെൻഡിലാണ് ഉള്ളത്. ടോപ്പ് ഗെയിനേഴ്സിനെക്കാളും ടോപ്പ് ലൂസേഴ്സ് ആണ് കൂടുതലായിട്ട് ഉള്ളത്. ഇപ്പോൾ ടോപ്പ് ഗെയിനേഴ്സിൽ ഏതൊക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. ഇതൊരു ആദ്യം എച്ച് എൽ എ ഗ്ലാസ് ക്ലോട്ട് 9.24% ഇന്ന് കയറിയിട്ടുണ്ട്. ജൂബിലൻ ഫുഡ് ബോക്സ് 5.79, മാക്രോടെക് ഡെവലപ്പേഴ്സ് 4.50, വി ദെൻ യു പി എൽ 2.45, അദാനി എനർജി സൊല്യൂഷൻസ് 2.45, ആസ്ട്രൽ 1.70, രാംകോ സിമെന്റ് 4.54. ഇത്രയും സ്റ്റോക്കിലാണ് ടോപ്പ് ഗെയിനേഴ്സിൽ വന്നിട്ടുള്ളത്. ടോപ്പ് ലൂസേഴ്സിൽ BASF എടുത്തു പറയേണ്ട സ്റ്റോക്കാണ്, ഒറ്റ ദിവസം കൊണ്ട് തന്നെ 14.79% ഡൗൺ പോയിരിക്കുന്നു. ITI പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ടുണ്ട്, 9.87 ഇന്നലെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നു പറഞ്ഞു, ഇതായിപ്പോൾ താഴെ പോയിരിക്കുകയാണ്. ദെൻ ജ്യോതി ലാബ്സ് 7.59, ദെൻ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് 7.49, വേൾഡ്പൂൾ 7.10%, ബോറോസിൽ റിന്യൂവബിൾസ് 6.55, ദെൻ ജെ കെ ലക്ഷ്മി സിമെന്റ് 5.47, റിലാക്സോ ഫുഡ് ഫെയർ 5.33%, ദെൻ SW സോളാ 5% താഴേക്ക് പോയിട്ടുണ്ട്. സോ നെഗറ്റീവ് സ്റ്റോക്കുകൾ കൂടുതലായതുകൊണ്ട് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി സ്വിംഗ് ട്രേഡിങ്ങിന് ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ നോക്കുന്നതിന് മുന്നേ ഡിസ്ക്ലൈമർ ആവർത്തിക്കുകയാണ്, ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല, ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. സോ നിങ്ങളും കൂടി എന്ത് ചെയ്യുക, സ്റ്റോക്കിന്റെ വാലുവേഷൻ, ഫണ്ടമെന്റൽ, ടെക്നിക്കൽ അനാലിസിസ്, മാർക്കറ്റ് ഡയറക്ഷൻ ഇതെല്ലാം ചെക്ക് ചെയ്തതിന് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. 2 weeks to 1 month ആണ് ടൈം ഫ്രെയിം വരുന്നത്. അപ്പൊ ആദ്യം ബ്രേക്ക് ഡൗൺ ആകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെ നോക്കാം. അതിൽ ഫസ്റ്റ് BASF തന്നെയാണ്, ഇന്ന് തന്നെ 14% ഡൗൺ പോയിട്ടുണ്ട്. സോ തുടർന്ന് ഡൗൺ പോകാനുള്ള സാധ്യതയുണ്ട്.
ഡബിൾ ടോപ്പാണ് ഓം ചെയ്തിരിക്കുന്നത്. സോ ഇനി 6572 ആ ഒരു റേഞ്ചിലേക്ക് ഇടിയാൻ സാധ്യതയുണ്ട്. അതുപോലെ ജി ഇ ഷിപ്പിംഗ് 4.73% ഡൗൺ, ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ് സപ്പോർട്ട് ബ്രേക്ക്ഔട്ട് ആണ്. സോ അതുകൊണ്ട് ഈ സ്റ്റോക്കും ഇടിയാൻ സാധ്യതയുണ്ട്. 1100 ആ ഒരു റേഞ്ച് പോയി ഇടിയാൻ സാധ്യതയുണ്ട്. അതുപോലെ ലിൻഡേ ഇന്ത്യ 4.49% ഡൗൺ ആയിട്ടുണ്ട്, തുടർന്ന് ഇടിയാനുള്ള സാധ്യതയുണ്ട്. 6,970 6,880 ആ ഒരു റേഞ്ച് പോവാം. ദെൻ സീമെൻസും 3.50 അഗെയിൻ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ഫോം ചെയ്തിരിക്കുകയാണ്. സോ ഈ ഒരു സ്റ്റോക്കും 6,750 ആ ഒരു റേഞ്ച് പോകാൻ സാധിക്കും, 700 ഏകദേശം. ദെൻ സൂപ്രജിത് ഇഞ്ചിനിയർ 486 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു, 475 ആ ഒരു റേഞ്ചിലേക്ക് ഇടിയാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ പോസിറ്റീവ് ആയിട്ട് ഒരേ ഒരു സ്റ്റോക്കാണ് പറയാനുള്ളത്, LTTS. അതും മാർക്കറ്റ് ഡയറക്ഷൻ ചെക്ക് ചെയ്തോളുക, 4,371 ആ ഒരു റേഞ്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇനി 4 മാസം തുടർന്ന് നല്ല റിട്ടേൺസ് തന്ന സ്റ്റോക്കുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഇതൊക്കെ നല്ല സ്റ്റോക്കുകളാണ്, നമുക്ക് ലോങ് ടേമിന് ഫോക്കസ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകളാണ്. അഷിക ക്രെഡിറ്റ് ക്യാപിറ്റൽ, ഈ ഒരു സ്റ്റോക്ക് 636 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു ചാർട്ട് കണ്ടാൽ തന്നെ അറിയാം, നല്ലൊരു ഉയർന്നു പോകുന്ന ഒരു ചാർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഫിനാൻസ് സെക്ടറിലാണ് ലാസ്റ്റ് പ്ലേസിൽ വരുന്നു. മുമ്പേ നെറ്റ് പ്രോഫിറ്റ് ഒക്കെ നെഗറ്റീവ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് ഇപ്പോൾ അത് പോസിറ്റീവായി ഗ്രോ ചെയ്യുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഒക്കെ നല്ല വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നു. സോ ഈ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഫസ്റ്റ് നോക്കുന്നത്. സോ ലോൺസ്, അഡ്വാൻസസ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്സ്, ഇതാണ് ഇവരുടെ മെയിനായിട്ട് ബിസിനസ് എന്ന് പറയുന്നത്. 1994 മുതലേ ഉള്ള ഒരു സ്റ്റോക്കാണ്. സോ 1 മന്തിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ റിട്ടേൺസ് 48%, 1 ഇയറിൽ 1,310% ആയിട്ടും, 5 ഇയേഴ്സിൽ 1,502 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. സോ നല്ല ഒരു ഉയർച്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇത് ലോങ് ടേമിനൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു സ്റ്റോക്കാണ്. തുടർന്ന് 4 മാസമായിട്ട് നല്ല റിട്ടേൺസ് വന്ന സ്റ്റോക്കിൽ ഈ സ്റ്റോക്കാണ് ഫസ്റ്റ് വരുന്നത്. സെക്കൻഡ് സ്റ്റോക്ക് കിറ്റക്സ് ഗാർമെൻസ് ആണ്. ഈ കിറ്റക്സ് ഗാർമെൻസ് 609 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. റെഡിമെയ്ഡ് ഗാർമെൻറ്റ് സെക്ടറിൽ 6th പ്ലേസിൽ, എന്നാൽ നല്ല ഒരു ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. കിറ്റക്സ് ഗാർമെന്റ്സിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് ചെക്ക് ചെയ്യാം. ₹217 നിന്ന് ഇപ്പോൾ 617 റുപ്പീസിലേക്കാണ് ഉയർന്നത്. ഏകദേശം 190% ആണ് ഇൻക്രീസ് ആയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിൽ തന്നെ ഈ ഒരു സ്റ്റോക്കിന്റെ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 200% ആണ് ഉയർന്നിരിക്കുന്നത്. 1 മന്തിൽ 20% 1 ഇയറിൽ 200%, 5 ഇയേഴ്സിൽ 478 ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. ഞാൻ തേർഡ് സ്റ്റോക്ക് വോൾട്ടേജ് നോളജ് അക്കാഡമി, ഈ ഒരു സ്റ്റോക്കാണ്. സോ ഇപ്പോൾ കറൻ്റ്ലി 131 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 48 റുപ്പീസിൽ നിന്നാണ് ഇപ്പോൾ ഈ ഒരു പ്രൈസിൽ എത്തിയിരിക്കുന്നത്. 170% നേട്ടമാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസിൽ തന്നെ വന്നിരിക്കുന്നത്. ഇപ്പോൾ 1 ഇയറിൽ ഈ ഒരു സ്റ്റോക്ക് 1,220% ആ ഒരു റേഞ്ചിലേക്കാണ് നേട്ടം വന്നിരിക്കുന്നത്. 1 മന്തിൽ 3%, 5 ഇയേഴ്സിൽ 9,768% റിട്ടേൺസ് ആണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ബജാജ് സ്റ്റീൽ ഇൻഡസ്ട്രീസ്, ഈ ഒരു സ്റ്റോക്കാണ്. സോ കറൻ്റ്ലി 921 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ ഇതൊരു മൈക്രോ ക്യാപ് സ്റ്റോക്ക് ആയിരുന്നു, അതായത് 405 റുപ്പീസിൽ നിന്നും ഇപ്പോൾ അത് 921 റുപ്പീസിൽ വന്നിട്ടുണ്ട്.
130% ഓളമാണ് നേട്ടം വന്നിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തിൽ 230% മുകളിൽ ഉയർന്നിട്ടുണ്ട്. 235, ദെൻ 5 ഇയേഴ്സിൽ 2609% ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുന്നു. ദെൻ നെക്സ്റ്റ് സ്റ്റോക്ക് 197 കമ്മ്യൂണിക്കേഷൻ. സോ 197 കമ്മ്യൂണിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി 789 rupees കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത്. സോ 479 rupees നിന്നാണ് ഏകദേശം ഇപ്പോൾ 800 ആ ഒരു റേഞ്ചിൽ നിൽക്കുന്നത്. സോ നല്ലൊരു നേട്ടമാണ്, 70% ആണ് ഇൻക്രീസ് ആയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഈ ഒരു സ്റ്റോക്ക് 10% ഉയർന്നിരിക്കുന്നത്. 5 ഇയേഴ്സിൽ 49. ഓക്കെ, അപ്പൊ ഈ ഒരു ഈ 5 സ്റ്റോക്കിലാണ് മെയിനായിട്ട് കറക്ഷൻ നേരിട്ടത്. ഇപ്പൊ 197 കമ്മ്യൂണിക്കേഷന്റെ റവന്യൂ ഗ്രോത്ത്, മാർക്കറ്റ് ഷെയർ ഒക്കെ നല്ല വർദ്ധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. വൺ മന്തിൽ 11% റിട്ടേൺസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, സ്വിംഗ് ട്രേഡിംഗ്, അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് 4 മന്ത് നല്ല റിട്ടേൺസ് വന്ന സ്റ്റോക്കിൽ നോക്കി. അപ്പോൾ ഈ വീഡിയോ പ്രയോജനമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. പ്ലേലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ബേസിക് വീഡിയോ, ക്രൂഡ് ഓയിൽ, ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്യാം. മലയാളം ഷെയറുടെ ഒറിജിനൽ ആയിട്ടുള്ള ടെലഗ്രാം ചാനൽ, 4500 സബ്സ്ക്രൈബ് ഉള്ള ചാനലാണ്. ഡിസ്ക്ലൈമർ കൊടുത്തതാണ് നോട്ട് സെബി രജിസ്റ്റർഡ് എന്നുള്ളത്, അത് തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.